വിശുദ്ധ നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചും പ്രാർത്ഥനയാചിച്ചും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല. ഇസ്രായേലി കുടുംബങ്ങൾക്കും പലസ്തീനുകാർക്കും നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ വിദ്വേഷവും വിഭജനവും സൃഷ്ടിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണെന്നും ഗാസയിൽ നിന്ന് തുടങ്ങിയ ഓപ്പറേഷനും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണവും സമീപകാലത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കർദിനാൾ പിസബല്ല പറഞ്ഞു. സ്ഥിതിഗതികൾ വഷളാകാതെയിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും മേഖലയിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനും സഹായിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോടും നേതാക്കളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ മതവികാരത്തെ ഉലയ്ക്കുകയും കൂടുതൽ വിദ്വേഷവും തീവ്രവാദവും വളർത്തുകയും ചെയ്യുന്നു. അതിനാൽ പുണ്യഭൂമിയിലെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ജെറുസലേമിലും നിലവിലെ സ്ഥിതി നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ജനങ്ങൾക്കിടയിൽ നീതിയുടെയും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നാടെന്ന് വിളിക്കപ്പെടുന്ന ഈ മണ്ണിൽ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് ശാശ്വതവും സമഗ്രവുമായ പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ച് തുടരുന്ന രക്തച്ചൊരിച്ചിലിലും യുദ്ധപ്രഖ്യാപനങ്ങളിലും നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജെറുസലേം എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനാ ഭവനമായി മാറുന്നതിന് സമാധാനവും ഐക്യവും നടപ്പിലാക്കാനുള്ള ഇടപെടലിൽ ലോക നേതാക്കളെ പ്രചോദിപ്പിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണെന്നും കർദിനാൾ പറഞ്ഞു. കർദിനാളിന്റെ ആഹ്വാനപ്രകാരം ഇന്നലെ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കിറ്റിലെ വൈദികരും വിശ്വാസികളും പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്.